നമസ്കാരം തണ്ണീർമത്തൻ ദിനങ്ങൾ സൂപ്പർ ശരണ്യ എന്നീ ഹിറ്റ് യന്ത്രങ്ങൾക്ക് ശേഷം ഗിരീഷ് ഏടിയുടെ സംവിധാനം നസ്ലൈൻ മമിത ബൈജു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ പ്രേമലു സേലത്ത് നിന്ന് കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് ഇനി യു കെയിൽ പോകണം എന്ന് കരുതിനിൽക്കുന്ന നായക കഥാപാത്രം പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതുമില്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ സുഹൃത്തിൻ്റെ കൂടെ ഹൈദരാബാദിൽ പോകുന്നു കഥയുടെ പ്രധാന പശ്ചാത്തലമായി വരുന്നതും ഹൈദരാബാദ് തന്നെയാണ് അവിടെ നിന്നും കണ്ടുമുട്ടുന്ന പുതിയ കഥാപാത്രങ്ങൾ അവർക്കിടയിലെ കാര്യങ്ങളൊക്കെയായി രണ്ടര മണിക്കൂറിൽ രസിച്ച് ചിരിച്ചു കാണാവുന്ന ഒരു സിനിമ ഒരു ഫൺ റൈറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഗിരീഷ് എഴിയോട് തന്നെ മുന്നേറങ്ങിയ സൂപ്പർ ശരണിയേക്കാൾ എനിക്ക് വർക്കായ സിനിമ കൂടെയാണ് പ്രേമലു സംവിധായകനും കിരൺ ജോസിയും ചേർന്നാണ് ചിത്രത്തിൻ്റെ എഴുത്ത് നിർവഹിച്ചിരിക്കുന്നത് ജീവിതത്തിലെ ഭാവി എങ്ങനെയാകണമെന്നതിനെ കുറിച്ചൊന്നും അങ്ങനെ വ്യക്തമായ പ്ലാൻ ഒന്നുമില്ലാത്ത നായകൻ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിൽ തന്നെയാണ് ആ കഥാപാത്രത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അത് ചെയ്താൽ നല്ലതാകും ഇനി അതല്ല മറ്റേ നോക്കാം അതായിരിക്കും സേഫ് എന്ന നിലയിൽ പോകുന്ന ഒരു കഥാപാത്രം എന്ന് തന്നെ പറയാം ഒരു ഘട്ടത്തിൽ ഹൈദരാബാദിലേക്ക് പറിച്ചു നടപ്പെടുന്ന ജീവിതം പഠനകാലമൊക്കെ നാട്ടിലായതുകൊണ്ട് ജോലി ജീവിതം ആഘോഷിക്കാൻ പറ്റിയ നഗരത്തിലാകട്ടെ എന്ന് കരുതി ഹൈദരാബാദിലെത്തുന്ന മറ്റൊരു കഥാപാത്രം ജീവിത സാഹചര്യങ്ങളിൽ ഈ നഗരത്തെ കൂടെ പ്രേമലു ഒരു കഥാപാത്രമാക്കുന്നുണ്ട് എഴുത്തിൻ്റെ മികവായി അനുഭവപ്പെട്ടത് ഒരു ഡൾ മൊമെന്റ് പോലും സമ്മാനിക്കാത്ത മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ അവസരം നൽകാതെ ആ നഗരത്തിലെ കാഴ്ചകൾക്കൊപ്പം ചിരിപ്പിച്ച് തന്നെ പ്രേക്ഷകനെയും കൊണ്ടുപോകുന്ന സിനിമ നാളുകൾക്ക് ശേഷമാണ് ഒരു സിനിമ തിയേറ്ററിൽ കണ്ടു കഴിയുമ്പോൾ ഭൂരിപക്ഷം പ്രേക്ഷകരും കയ്യടിക്കുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായി പറയേണ്ടെന്ന കാര്യങ്ങളിൽ ഒന്ന് തീർച്ചയായും പ്രകടനങ്ങൾ തന്നെയാണ് സച്ചിൻ ആയത് നസ്ലിൻ റീനു ആയത്തുന്ന മമിത ബൈജു നസലിൻ്റെ കാര്യമെടുത്താൽ നമ്മൾ മുന്നേയും കണ്ടിട്ടുള്ള നമ്മൾ രസിച്ച് കണ്ടിരുന്നിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു വേർഷൻ എന്ന നിലയിൽ പരിഗണിക്കാവുന്ന കഥാപാത്രം കൂടെയാണ് സച്ചിൻ സിനിമയുടെ തുടക്കത്തിൽ അങ്ങനെ തന്നെയാണ് അനുഭവപ്പെട്ടതും സിനിമ മുന്നോട്ട് പോകുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ഗ്രോത്ത് ട്രാൻസിഷനൊക്കെ വരുമ്പോൾ അത് സച്ചിൻ എന്ന കഥാപാത്രം മാത്രമാക്കി മാറ്റുവാൻ നസലിന് സാധിക്കുന്നുമുണ്ട് മമിതയുടെ കേസിലും ഗംഭീര പ്രകടനം എന്നേ പറയാനുള്ളൂ രണ്ടാം പകുതിയിൽ പ്രത്യേകിച്ച് ഈ റീനു എന്ന കഥാപാത്രത്തിൻ്റെ ഒരു ട്രാൻസിഷൻ എഴുത്തിൽ അത് വളരെ ഫാസ്റ്റായി പറഞ്ഞു പോകുന്നൊരു ഫീലാണ് ഉണ്ടായത് അപ്പോഴും മമിതയുടെ പ്രകടനം കൊണ്ട് അതിന് തീർച്ചയായും ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട് അത് അഭിനന്ദനീയം തന്നെയാണ് രണ്ടുപേരുടെയും കോമ്പിനേഷൻ കെമിസ്ട്രിയും സിനിമയിൽ മികച്ചു നിൽക്കുന്നു സച്ചിൻ്റെ സുഹൃത്തിൻ്റെ വേഷത്തിലെത്തുന്ന സംഗീത് പ്രതാപ് കിട്ടിലും ഇവരുടെ കൊടുക്കൽ വാങ്ങലുകൾ കൗണ്ടർ പരിപാടിയൊക്കെ ഗംഭീരമായിരുന്നു സീരിയസ് മൊമെന്റ് വരുമ്പോഴും സാഹചര്യത്തിന്റെ സീരിയസ്നെസ് നഷ്ടപ്പെടുത്താതെ തന്നെ കോമഡി കൊണ്ടുവരുന്നതിൽ രണ്ടു പേരുടെയും കോംബോ എടുത്തു പറയേണ്ടതെന്ന ഒരു കാര്യം തന്നെയാണ് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും റീനുവിൻ്റെ കൂട്ടുകാരുടെ വേഷത്തിലെത്തുന്ന അഖില ഭാർഗവൻ നല്ല രസമായി തന്നെ റോൾ ചെയ്തിട്ടുണ്ട് ആ പബ്ലി സീനൊക്കെ കിട്ടില്ലായിരുന്നു ശ്യാം മോഹനാണ് സിനിമയിൽ മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്നത് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു കഥാപാത്രം കൂടെയാണ് അത് സിനിമ കണ്ടു തന്നെ അറിയാം ഇവിടെ ഞാൻ പറയുന്നില്ല നീറ്റായി തന്നെ ചെയ്തിട്ടുണ്ട് ഈ വാശി കയറി കയറി നടത്തുന്ന പരിപാടികളൊക്കെ അതുകൊണ്ട് നല്ലോണം ചിരി സമ്മാനിക്കുന്നുമുണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം കൂടെ ആയിരുന്നു അത് ആദ്യ എന്നായിരുന്നു കഥാപാത്രത്തിൻ്റെ പേര് അൽതാഫ് സലീം മീനാക്ഷി ചൂരലിലൂടെ നമുക്ക് പരിചയനായ ഷമീർ ഖാൻ അങ്ങനെ വന്നവരെല്ലാം കിഡുവായി തന്നെ ചെയ്തിട്ടുണ്ട് മാത്യു തോമസ് ഒരു ചെറിയ വേഷത്തിലെത്തുന്നുണ്ട് രസമായിരുന്നു എഴുത്തുകാരനായ ശ്യാം പുഷ്കരൻ ഒരു രസമുള്ള പരിപാടിയുമായിട്ട് സിനിമയിലുണ്ട് ട്രോൾ പരിപാടിയൊക്കെയായിരുന്നു നൈസായി തന്നെ ചെയ്തിട്ടുണ്ട് മ്യൂസിക് ആൻഡ് വിഷ്വൽസ് ഈ ഒരു ഫൺ റൈഡിനെ അതിൻ്റെ നെക്സ്റ്റ് ലെവലിൽ എത്തിക്കുന്നതിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ് സേൽ ലൈഫ് കഴിഞ്ഞ് നാട്ടിലേക്ക് പിന്നെ ഹൈദരാബാദിലേക്ക് പോകുമ്പോൾ ആ ഇടങ്ങളെക്കൂടെ നല്ല രസമായി തന്നെ സിനിമയിൽ കാണാം ആ സ്പേസിന്റെ ആംബിയൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുമുണ്ട് വിഷ്ണുവിജയ് ആണ് ചിത്രത്തിന്റെ സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നത് പാട്ടുകളൊക്കെ കഥയ്ക്കൊപ്പം ഒഴുക്കോടെ തന്നെ പോകുന്നുണ്ട് പശ്ചാത്തല സംഗീതവും സിനിമയിൽ നല്ലതായി തന്നെ അനുഭവപ്പെട്ടു ഇപ്പോഴാണ് ഓർത്തത് ദേവരാഗത്തിലെ പാട്ട് ഇവിടെ കൊണ്ടുവന്നതും അതിന്റെ വിഷ്വലൈസേഷനും നല്ലോണം ചിരിക്കാനുണ്ടായിരുന്നു അജ്മൽ സാബു ഛായകരണ നിർവഹിച്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് ആകാശ് ജോസഫ് വർഗീസ് ആണ് കൈകാര്യം ചെയ്ത് ഗിരീഷ് എഴിയുടെ മുന്നത്തെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യവുമാണ് കഥാപാത്രങ്ങളെയും സാഹചര്യങ്ങളെയും ഒക്കെ പരിഗണിക്കുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളത് പ്രേമലിൽ എത്തുമ്പോൾ കഥയുടെ പശ്ചാത്തലം ഹൈദരാബാദ് ഹൈദരാബാദാകുന്നു തുടക്കത്തിൽ നമ്മൾ ഈ കഥാപാത്രങ്ങളെ കാണുന്ന സമയത്ത് ഗിരീഷിൻ്റെ പടത്തിൽ കാണുന്ന ടൈപ്പ് കഥാപാത്രങ്ങൾ തന്നെയാണല്ലോ എന്നായിരുന്നു മനസ്സിലുണ്ടായിരുന്നതും മുന്നോട്ട് പോകുമ്പോൾ തുടക്കത്തിലെ ആ ചിന്തകളെ മാറ്റിക്കൊണ്ട് തന്നെ മുന്നേറാൻ പറ്റുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കഥാപാത്രങ്ങളുടെ ഏജ് ഗ്രൂപ്പ് അവരുടെ സ്പേസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതൊക്കെ സിനിമയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ സാഹചര്യത്തിലെ യുവത്വം അവരുടെ ഒരു റെപ്രസെൻറ്റേഷൻ നിലയിൽ കൂടെ പരിഗണിക്കാൻ സാധിക്കുന്നുണ്ട് സിനിമയ്ക്ക് ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് വാസിൽ ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ സംഭാഷണങ്ങളിലൂടെയാണ് ചിത്രത്തിൽ കോമഡി പ്രധാനമായിട്ടും കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ പ്ലേസിംഗ് പ്രകടനങ്ങൾ എന്നിവ കൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ പോലും ഒരു ഡൾ മൊമെന്റ് സിനിമ സമ്മാനിക്കുന്നുമില്ല പ്രധാന വിഷയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രണയം അതിൻ്റെ ആയിട്ട് ക്ലൈമാക്സ് എത്തുമ്പോൾ ഓൾഡ് സ്കൂൾ പരിപാടി തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുക വിശദമായി പറഞ്ഞാൽ സ്പോയിൽ ആകും എന്നതിനാൽ ഞാനതിന് മുതിരുന്നില്ല നായികയെ സ്വന്തമാക്കാൻ നായകൻ ആ പ്രണയം എങ്ങനെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് എന്നൊക്കെ നോക്കിയാൽ അത്ര ഇംപ്രസീവായ രീതിയിലാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചത് എന്നും തോന്നിയില്ല നെഗറ്റീവ് പറഞ്ഞാലേ നിനക്ക് സമാധാനമാവും എന്നൊരു ചോദ്യം ചിലപ്പോൾ മനസ്സിൽ വന്നേക്കാം ഇതൊരു നെഗറ്റീവ് എന്ന നിലയിലല്ല പരാമർശിക്കേണ്ടത് കാര്യമാണെന്ന് തോന്നി പരാമർശിച്ചു എന്ന് മാത്രം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കാനുള്ള ഒരു സ്പേസ് ഒന്നും സമ്മാനിക്കുന്നില്ല അത്രയും ഫാസ്റ്റായി രസമായിട്ട് തന്നെയാണ് സിനിമ പോകുന്നതും ആയതിനാൽ തിയേറ്ററിൽ തന്നെ പരിഗണിക്കാവുന്ന ഒരു കിഡിലൻ എൻ്റർടൈനറാണ് പ്രേമലു എന്നാണ് എൻ്റെ പക്ഷം അപ്പോൾ നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും സ്റ്റേ സേഫ് ടേക്ക് കെയർ ബൈ ബൈ